എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജിയോഗ്രഫിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം, പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സൂര്യൻ്റെ അയനം എന്താണെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണ് സൂര്യൻ്റെ അയനം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾ, അതേപോലെ തന്നെ കുറച്ച് കാലാവസ്ഥ, കാലം, അതിൻ്റെ പേരാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് ചർച്ച ചെയ്യാം. നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് മൂന്ന് ദിവസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ മൂന്ന് ദിവസങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നോക്കാം ഏതൊക്കെയാണ് ആ ദിവസങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ദിവസം ഞാൻ ബോർഡിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഒന്നാമത്തെ ദിവസം സമരാത്ര ദിനം എന്നാണ് ആ ദിവസത്തിൻ്റെ പേര്. ഒന്നാമത്തെ ദിവസത്തിൻ്റെ പേര് സമരാത്ര ദിനം, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, വിഷുവങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ദിവസം സമരാത്ര ദിനം, അല്ലെങ്കിൽ വിഷുവങ്ങൾ. രണ്ടാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ള ഒരു ദിവസമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. രണ്ടാമത്തെ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം, അതൊക്കെ ഞാൻ പറയും. ആ ദിവസം എന്നാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയും. രണ്ടാമത്തെ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം. മൂന്നാമത്തെ ദിവസം ശൈത്യ അയനാന്ത ദിനം. അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ നമുക്ക് ആദ്യം എന്താണെന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ഒന്നാമത്തെ ദിവസം സമരാത്ര ദിനം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, വിഷുവം എന്നും വിളിക്കും. രണ്ടാമത്തെ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം. മൂന്നാമത്തെ ദിവസം ശൈത്യ അയനാന്ത ദിനം. ഒന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞു, അത് ദിവസം ഏതാണ്? സമരാത്ര ദിനം. സമരാത്ര ദിനം. അപ്പോൾ ഒന്നാമത്തെ ദിവസം അതാണ് സമരാത്ര ദിനം. ഈ സമരാത്ര ദിനം രണ്ട് ദിവസങ്ങളിൽ സമരാത്ര ദിനം അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് മാർച്ച് 21-നും. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും, മാർച്ച് 21. അതേപോലെ തന്നെ രണ്ടാമത്തേത് സെപ്റ്റംബർ 23. രണ്ടാമത്തേത് സെപ്റ്റംബർ 23. രണ്ടാമത്തെ സെപ്റ്റംബർ 23. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ സമരാത്ര ദിനങ്ങളാണ്. ഒന്നാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് സമരാത്ര ദിനം. ഇതൊരു ദിവസത്തിൻ്റെ പേരാണ് സമരാത്ര ദിനം. ഈ സമരാത്ര ദിനങ്ങൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ് മൂന്ന് ദിവസങ്ങൾ പഠിക്കാണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ ദിവസം സമരാത്ര ദിനമാണ്, രണ്ടാമത്തെ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനമാണ്, മൂന്നാമത്തെ ദിവസം ശൈത്യ അയനാന്ത ദിനമാണ്. ഈ സമരാത്ര ദിനം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അനുഭവപ്പെടും. സമരാത്ര ദിനം, അതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ, വിഷുവങ്ങൾ എന്ന് കൂടി അതിൻ്റെ പേരാണ്. ഞാൻ അതുകൂടി ഇവിടെ എഴുതി വെക്കാം, വിഷുവങ്ങൾ, വിഷുവം അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ നോക്കാം, അപ്പോൾ രണ്ട് പേരിൽ ഇത് അറിയപ്പെടും. ഒന്ന് വിഷുവങ്ങൾ, അല്ലെങ്കിൽ സമരാത്ര ദിനം. ഇത് രണ്ടും ഇപ്പോൾ ഈ മാർച്ച് 21 വിഷുവം, സെപ്റ്റംബർ 23 സമരാത്ര ദിനം, അങ്ങനെ അല്ല കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും പേരെന്താണ്? ആ രണ്ടും ഒരേ ദിവസം തന്നെയാണ്, രണ്ട് പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അപ്പോൾ മാർച്ച് 21 സമരാത്ര ദിനം, അതിൻ്റെ മറ്റൊരു പേര് വിഷുവം. സെപ്റ്റംബർ 23 സമരാത്ര ദിനം, അതിൻ്റെ മറ്റൊരു പേര് വിഷുവം. അപ്പോൾ രണ്ടും ഒരേ വ്യത്യസ്ത പേര് അല്ല, ഒരേ പേരനെയാണ്. വ്യത്യസ്ത ദിവസങ്ങളിൽ ഇത് മാർച്ച് 21 സമരാത്ര ദിനം, അതിൻ്റെ മറ്റൊരു പേര് വിഷുവം. സെപ്റ്റംബർ 23 അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം, അപ്പോൾ ഇത് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്താ സമരാത്ര ദിനം ആദ്യം പറയാം, എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. ഏതാ ദിവസങ്ങൾ? മാർച്ച് 21, സെപ്റ്റംബർ 23. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാം, ഞാനിവിടെ ഒരു
ഭൂമിയുടെ ഔട്ട്ലൈൻ വരക്കുന്നുണ്ട് ശരിയാ അപ്പോൾ ഇത് ജസ്റ്റ് ഭൂമിയുടെ ഔട്ട്ലൈൻ ആയിട്ട് വിചാരിക്കുക ജസ്റ്റ് ഔട്ട്ലൈൻ അപ്പോൾ നോക്കുക अब नाम पढ़ी पोदा विशु अलग समरात्र दिन ऐसे दिवस अनुभपड़ा मार्च इवती सप्टंबर इवती मूं नोक इतना ई रेख पेरे भूमध्य रेख अख पेरे भूमध्य रेख नमुक भूमी मध्य कड़पुर रेखय भूमध्य रेख अूज्यम डिग्री आूमध्य रेख नोक अब इधर भूमध्य रेख ओके भूमध्य रेख पूज्य डिग्री है भूमध्य रेख डेट मार्च इवती सप्टंबर इवती मूं सूर्य स्थान भूमध्य रेखल अूर्य भूमध्य रेख की मिल सूर्य स्थान एवडी भूमध्य रेख की मिल सूर्य स्थान अब सूर्य स्थान कृत्यु भूमध्य रेखल पूज्य डिग्री अक्षांश रेखय भूमध्य रेख सूर्य स्थान भूमध्य रेखल आ दिवस पेरान समरात्र दिन अलग अश्व अब अूर्य स्थान एवड़ी कृत्यम भूमध्य रेखल आ दिवस पे समरात्र दिन अलग विश्व इन अंतर प्रत्येक एंो इन प्रत्येक नोकिया सूर्य स्थान भूमिय मध्य नोकू लाइन नोकू कृत्य भूमिय मध्य सूर्य स्थान अद ई दिवस नेरान समरात्र दिन अलग विशु ई दिवस प्रत्येक एंो इन अर्धगोल्य रात्रि पगल इन अर्धगोल्य रात्रि पगल इवे रात्र पगल तुल्यम इवे रात्र पगल तुल्यम अदायपोल रात्रि अदल एंत पगल अब इन अर्धगोल रात्र पगल तुल्यम इधान दिवस विशु अभी मत पे समरात्र दिन मार्च इवत सप्टंबर इवती मूं इन मार्च इवत ओके या मार्च इवत ओके मार्च इवती ओके अब मार्च इवती सूर्य स्थान एवड़ा भूमध्य रेखल आ दिवस पेरे भू इतने आवाम कहना भूमि करंगा भूमिय परिक्रमण मूल अब इंगे मार्च इवती भूमिय भूमध्य रेखे नेर् मिल सूर्य स्थान आ दिवस नाम समरात्र दिन अलग विशु वि प्रत्येक ए प्रत्येक पर अर्धगोल अर्धगोल उत्तरार्धगोल इन दक्षिणार्धगोल इन अर्धगोल रात्र पगल तुल्यम ओके अब मनसो इन अड़ता इन अड़े भूमध्य रेखल भूमि स्थान सूर्य स्थान एवड़ा भूमध्य रेख नेर् मिल दिवस पेरे इतने विशु अलग समरात्र दिन अब इतना सप्टंबर इवती मूं सप्टंबर इवती मूं अब विशु अनुभपड़ा ऐसा नमुक विशु अनुभपा मार्च इवती सप्टंबर इवती मूं अंदे दिवस भूमिय भूमध्य सोरी भूमध्य रेख की नेर् मिल सूर्य स्थान आ दिवस नाम विशु अलग समरात्र दिन इन अगर प्रत्येक एर अर्धगोल अदाय उत्तरार्धगोल दक्षिणार्धगोल रात्र पगल अलव तुल्यम ओके इत मनसो अब दिवस पढ़चा वाले एलुपा सीमपा चिंक वाले मनसा पटू दिवस विशु समरात्र दिन रे दिवस विशु समरा व्यतस्त पेरियपड़ मत विशु समरात्र दिन
അത് അനുഭവപ്പെടുന്ന ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാവും. മാർച്ച് 21 സെപ്റ്റംബർ 23. മാർച്ച് 21 സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും, സോറി സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയിലായിരിക്കും, ഉത്തരാർദ്ധഗോളമല്ല ഭൂമധ്യരേഖയിലായിരിക്കും. അതേപോലെ തന്നെ സെപ്റ്റംബർ 23 സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയിലായിരിക്കും. അന്നേ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനം. അതിൻ്റെ പ്രത്യേകത, ഇരു അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായിരിക്കും, അത്ര ഉള്ളൂ. ഓക്കെ, അതോടുകൂടി നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിച്ചു വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനം. മാർച്ച് 21 സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. ഇരു അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഓക്കെ, അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ, ഇനി നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു അല്ലേ. നേരത്തെ നമ്മൾ ഒരു ദിവസം പറഞ്ഞു അതിൻ്റെ പേരെന്താ, വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനം. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസത്തിൻ്റെ പേരിതാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. രണ്ടാമത്തെ ദിവസത്തിൻ്റെ പേരിതാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. ദിവസം എന്നാണെന്നറിയോ, ജൂൺ 21 ഗ്രീഷ്മ അയനാന്തം അനുഭവപ്പെടുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രമേ ഗ്രീഷ്മ അയനാന്തം ഉണ്ടായിരിക്കൂ. അതെന്താണ്, ജൂൺ 21 ഗ്രീഷ്മ അയനാന്തം സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം നോക്കാം. ഇത് എത്രാമത്തെ ദിവസമാണ്? ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ദിവസം നമ്മൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനം, രണ്ടാമത്തത് ഗ്രീഷ്മയനാന്ത ദിനം. ഈ ഗ്രീഷ്മയനാന്ത ദിനം എന്ന് പറഞ്ഞാൽ ജൂൺ 21 ആ ദിവസം വർഷത്തിൽ ഒരു തവണയാണ് ഉണ്ടാവുക, ജൂൺ 21 അത് സംഭവിക്കുന്നത്. എന്താണ് ഗ്രീഷ്മയനാന്ത ദിനം എന്ന് ചോദിച്ചാൽ നോക്കാം, പറഞ്ഞോ, ശ്രദ്ധിച്ചോ. ഈ ഇതിൻ്റെ പേരെന്താ, ഉത്തരായന രേഖ എന്നാണ് ഇതിൻ്റെ പേര്. രേഖയുടെ പേര് ഉത്തരായന രേഖ എന്നാണ് കേട്ടോ. ഇത് 23.5 ഡിഗ്രി അക്ഷാംശത്തിലാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി അക്ഷാംശത്തിലാണ് ഉത്തരായന രേഖ ഉണ്ടാവുക. ഇതിൻ്റെ പേര് ഉത്തരായന രേഖ എന്നാണ്. ഗ്രീഷ്മ അയനാന്ത ദിനം എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 21 സംഭവിക്കുന്നത്. ജൂൺ 21 സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയിലായിരിക്കും. ജൂൺ 21 സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉത്തരായന രേഖയിലായിരിക്കും. കണ്ടോ, ഇതാണ് ഉത്തരായന. 23.5 ഡിഗ്രി അക്ഷാംശ രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഉത്തരായന രേഖ എന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ജൂൺ 21 സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉത്തരായന രേഖയിലായിരിക്കും. അപ്പോൾ ഉത്തരായന രേഖയിലാണ് സൂര്യൻ്റെ സ്ഥാനം. അപ്പോൾ നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ ഈ സൂര്യ ഭൂമി അപേക്ഷികമായി സൂര്യൻ്റെ സ്ഥാനം മാറുകയാണ് കേട്ടോ. സൂര്യൻ ഒരിക്കലും ചലിക്കുന്നില്ല, ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ആപേക്ഷികമായിട്ട് ഇങ്ങനെ മാറിക്കൊടുക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറും. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിയേ. ഇപ്പോൾ ഇത് സൂര്യനാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഇത് സൂര്യനാണ്, ഇത് ഭൂമിയാണ്. സൂര്യൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യൂല, പകരം എന്ത് ചെയ്യുക, ഭൂമി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് ആപേക്ഷികമായിട്ട് ഭൂമിക്കാണ് ചേഞ്ച് വരിക, സൂര്യൻ അവിടെ നിൽക്കും. അപ്പോൾ നോക്കിയേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ ഈ ആരോ മാർക്ക് ഇടുമ്പോൾ നിങ്ങൾ സൂര്യൻ അങ്ങോട്ട് പോകുകയാണെന്ന് വിചാരിക്കരുത്. ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെ സ്ഥാനത്തിന് മാറ്റം വരികയാണ്. അതായത് ഭൂമിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, മാറ്റം വരും. അപ്പോൾ നേരെ എന്ത് ചെയ്യുന്നു, ഇത് പിന്നെ ഇവിടെ എത്തുന്നു. ഏതാ ദിവസം, ഏത് ദിവസത്തിലാണ് ഇത് സംഭവിക്കുന്നത്? ജൂൺ 21. അതിൻ്റെ പേരിതാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള സ്ഥലമാണ് നമ്മൾ ഉത്തരാർദ്ധഗോളം എന്ന് പറയാം. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ പകൽ, ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ പകൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യം കൂടിയ രാത്രി. ഇത് എളുപ്പമാണ്. സൂര്യൻ ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ വെളിച്ചല്ലേ, വെളിച്ചം എന്ന് പറഞ്ഞാൽ തന്നെ പകലല്ലേ. അപ്പൊ എവിടെയായിരിക്കും പകല് കൂടുക? സൂര്യൻ എവിടെയാണോ ഉള്ളത് അവിടെ പകൽ കൂടും. അപ്പൊ അതായത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണ്, അതുകൊണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യൻ്റെ സാന്നിധ്യമില്ല, ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യൻ്റെ സാന്നിധ്യമില്ല, അതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ
വെളിച്ച കുറവായിരിക്കും അതുകൊണ്ട് ദൈർഘ്യമേറിയ രാത്രി ഓക്കെ ഏത് ഈ ദിവസം മാത്രമുള്ള സംഭവമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ജൂൺ 21 ആ ദിവസത്തിൻ്റെ പേരെന്താ ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനമായിരിക്കും ഗ്രീഷ്മ അയനാന്ത ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖ ഈ രേഖയുടെ പറയുന്ന പേരാണ് ഉത്തരായന രേഖ സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയിലായിരിക്കും അന്നേ ദിവസം ഉത്തരാർദ്ധ ഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ദൈർഘ്യം ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നീളം കൂടിയ പകൽ ഒരുപാട് സമയം പകലാവും ഇവിടെ ഇവിടെയോ ഒരുപാട് സമയം രാത്രിയായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അർദ്ധഗോളത്തിൽ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ ദിവസത്തിൻ്റെ പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം ഓക്കെ പറയാൻ മറക്കരുത് ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21 സംഭവിക്കുന്നത് അന്നേ ദിവസം സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയിലായിരിക്കും ഉത്തരായന രേഖയൊക്കെ അവിടെ വരച്ചിട്ടുണ്ട് ഉത്തരായന രേഖയിലായിരിക്കും അന്നേ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ അപ്പൊ ദക്ഷിണാർദ്ധഗോളം അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ദൈർഘ്യമേറിയ രാത്രിയുമായിരിക്കും ഓക്കെ അപ്പൊ രണ്ട് ദിവസം പഠിച്ചുട്ടാം ഗ്രീഷ്മയനാന്ത ദിനം സംഭവിക്കുന്നത് ജൂൺ 21 അന്നേ ദിവസം സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയിലാണ് ദിവസത്തിൻ്റെ പ്രത്യേകത ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രി അതോടെ അത് കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ദിവസം ഓക്കെ ആകെ മൂന്ന് ദിവസമാണുള്ളത് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു ഈ മൂന്നാമത്തെ ദിവസം പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോക്കാം ഇനിയിപ്പോൾ സൂര്യൻ എവിടേക്കാവും സൂര്യൻ്റെ സ്ഥാനം എവിടേക്ക് മാറും ഇത് എവിടേക്ക് മാറും അപ്പോൾ എന്താ ഇതിനെ വിളിക്കുക വിഷുവം ഇതിനെ വിളിക്കുന്ന പേരെന്താ വിഷു തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വിഷുവം അല്ലെങ്കിൽ സമരാത്രി ദിനം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഒരു വർഷത്തിൽ രണ്ട് സമരാത്രി ദിനം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്താ ഇത് മുമ്പർക്ക് എല്ലായിടത്തും പ്രകാശം കൊടുക്കണ്ടേ ഇത് കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഭൂമിക്ക് ആപേക്ഷികമായി സ്ഥാനചലനം സംഭവിക്കുകയാണ് അപ്പോൾ നേരെ ഇങ്ങോട്ട് വരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം സൂര്യനൊന്നും സ്ഥാനമാറ്റം വരുന്നില്ല കേട്ടോ അതിന് ഭൂമിക്ക് ആപേക്ഷികമായി സ്ഥാനമാറ്റം വരുന്നുള്ളൂ തെറ്റിദ്ധരിക്കാൻ പാടില്ല അപ്പൊ നോക്കാം ഇത് വരുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ഇവിടേക്ക് വരുന്നു ഇത് നമ്മൾ പഠിച്ചതാണ് ഏതാ ദിവസം വിഷുവം അല്ലെങ്കിൽ സമരാത്രി ദിനം അപ്പൊ ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് അതിൻ്റെ പേരാണ് ശൈത്യായനം ഇപ്പൊ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ശൈത്യായനെന്ന് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ പറയാം ശ്രദ്ധിച്ചോളൂ അപ്പൊ നമ്മൾ മൂന്നാമത്തെ ദിവസം രണ്ട് ദിവസം ഓൾറെഡി പറഞ്ഞു മൂന്നാമത്തെ ദിവസമാണ് ശൈത്യ അയനാന്ത ദിനം ശൈത്യ അയനാന്ത ദിനം ഓക്കെ അപ്പൊ ഇത് ഞാനിവിടെ വരച്ചിട്ടുട്ടാ അപ്പോ മൂന്നാമത്തെ ദിവസമാണ് ശൈത്യ അയനാന്ത ദിനം മൂന്നാമത്തെ ദിവസം ശൈത്യ അയനാന്ത ദിനം അത് ഡിസംബർ 22 ശൈത്യായനാന്ത ദിനം സംഭവിക്കുന്നത് എന്നാണ് ഡിസംബർ 22 ഓക്കെ ഡിസംബർ 22 മറക്കരുത് എന്നാണ് ഡിസംബർ 22 ഇനി എന്താ സംഭവം നോക്കാം അപ്പൊ മൂന്നാമത്തെ ദിവസമാണ് ശൈത്യായനാന്ത ദിനം ശൈത്യായനാന്ത ദിനം സംഭവിക്കുന്നത് ഡിസംബർ 22 കണ്ടോ മൂന്നാമത്തെ ദിവസം ശൈത്യായനാന്ത ദിനം എന്നാ സംഭവിക്കുന്നത് ഡിസംബർ 22 അപ്പോ ഞാനിവിടെ ഞാൻ ശരിക്കും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു രേഖ കൂടി ഉണ്ടല്ലോ ഒരു അക്ഷാംശം കൂടി ഉണ്ടല്ലോ ഇതിന് പേരെന്താ നമ്മൾ ഒരക്ഷാംശം എന്നല്ല ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷാംശം ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ വരച്ച് ചേർക്കുന്ന ഒരു അക്ഷാംശം കൂടി ഏതാ ഇതിനെ വിളിക്കുന്ന പേരെന്താ ദക്ഷിണായന രേഖ ഞാനിതൊന്ന് എഴുതുന്നില്ല കേട്ടോ ദക്ഷിണായന രേഖ ഒന്നും ഇവിടെ എഴുതുന്നില്ല എല്ലാവർക്കും അറിയണതാണ് ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഓക്കെ അപ്പൊ ഇനിയിപ്പോ സൂര്യനെ എടുക്കും ഇപ്പൊ നമുക്ക് ഈ ഉത്തരാർദ്ധഗോളത്തിലുള്ളവർക്ക് മാത്രം വെളിച്ചം തന്നാ പോരല്ലോ അപ്പൊ നോക്കി ആപേക്ഷിക സ്ഥാനത്ത് സംഭവിക്കുകയാണ് അപ്പോ നോക്കൂ പിന്നീട് വരുന്നത് ഡിസംബർ 22 അവിടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് ഡിസംബർ 22 സൂര്യൻ്റെ സ്ഥാനം ഡിസംബർ 22 സൂര്യൻ്റെ ആ ഭൂമിക്ക് ആപേക്ഷികമായിട്ടുള്ള സൂര്യൻ്റെ സ്ഥാനം ഡിസംബർ 22 ദക്ഷിണായന രേഖയിലാണ്
December 22 ഭൂമി കാപേക്ഷികമായി സൂര്യന്റെ സ്ഥാനം എവിടെയാണ് ദക്ഷിണായന രേഖയിലാണ് അപ്പോൾ ഇതാ ഈ ദിവസത്തിന്റെ പേരാണ് ശൈത്യ അയനാന്ത ദിനം ഈ ദിവസത്തിന്റെ പേരാണ് മൂന്നാമത്തെ ദിവസമാണ് ഈ ദിവസത്തിന്റെ പേരാണ് ശൈത്യ അയനാന്ത ദിനം ശൈത്യ അയനാന്ത ദിനം സംഭവിക്കുന്നത് എന്നാ ഡിസംബർ 22 നാണ് അന്നേ ദിവസം സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയിലായിരിക്കും ദക്ഷിണാർദ്ധ ഗോളല്ല ട്ടോ ദക്ഷിണായന രേഖ ചില കുട്ടികളൊക്കെ എഴുതിയക്കാരന് ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിൽക്കും ദക്ഷിണാർദ്ധ ഗോളം ഉത്തരം ശരിയാണ് പക്ഷെ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ് ദക്ഷിണായന രേഖയിലാണ് അന്നേ ദിവസം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് കൃത്യമായിട്ട് ലോജിക്ക് വെച്ച് ചിന്തിച്ച ആൾക്കാർക്ക് ഇത് എന്താന്ന് മനസ്സിലാവും എന്താ അന്നേ ദിവസത്തിൻ്റെ പേര് ശൈത്യ അയനാന്ത ദിനം എന്നാണ് അന്നേ ദിവസം ദക്ഷിണാർദ്ധ ഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടും കണ്ടോ സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് ഇവിടെ പകൽ കൂടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടും ഉത്തരാർദ്ധ ഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യം കൂടും അതിൻ്റെ അർത്ഥം പകലിൻ്റെ ദൈർഘ്യം കുറയും നാട്ടോ അപ്പോൾ അന്നേ ദിവസത്തിൻ്റെ പേര് ശൈത്യായനാന്ത ദിനം ഡിസംബർ 22 സംഭവിക്കുന്നു പ്രത്യേകത സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണായന രേഖയിലായിരിക്കും അന്നേ ദിവസം ദക്ഷിണാർദ്ധ ഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടും അപ്പോൾ ഇവിടെ രാത്രിയോ കുറയും ഇവിടെ പകൽ കുറയും രാത്രി കൂടും ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ശൈത്യ അയനാന്ത ദിനം ഇനി സൂര്യൻ നേരെ എടുക്കുക സൂര്യൻ്റെ അപേക്ഷിത സ്ഥാനം നേരെ എടുക്കുക ഇവിടുക്ക് പഠിച്ചു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതോടുകൂടി മൂന്ന് ദിവസങ്ങൾ പഠിച്ചു അപ്പം നാല് ഡേറ്റ് പഠിക്കാണ്ടാവും അതായത് നിങ്ങൾക്ക് നാല് ഡേയ്സ് പഠിക്കാണ്ടാവും ഏതൊക്കെയാ നാല് ഡേയ്സ് ഒന്ന് മാർച്ച് 21 ഇത് മാർച്ച് 21 ഇതേതാ ജൂൺ 21 ഇതേതാ സെപ്റ്റംബർ 23 ഇതേതാ ഡിസംബർ 22 മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ കേട്ടോ മൂന്ന് മാസം ഇതിൻ്റെ ഇടയിൽ മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഇവിടെ മൂന്ന് മാസത്തെ ഗ്യാപ്പ് ഇതിന് മൂന്ന് മാസം ഗ്യാപ്പ് അപ്പോൾ ടോട്ടൽ 12 ഒരു വർഷമായി ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം മൂന്ന് മാസത്തെ ദിവസങ്ങൾ ചെറിയ ആണ്ടുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും ഒന്ന് രണ്ട് ദിവസമൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസം പഠിച്ചല്ലോ ഈ മാർക്കില്ലല്ലോ ഇതേതാ ഈ ദിവസം ഏതാണ് വിഷുവം അല്ലെങ്കിൽ സമരാത്ര ദിനം ഇതോ വിഷുവം സമരാത്ര ദിനം ഇതോ ഗ്രീഷ്മയനാന്ത ദിനം ഇത് ശൈത്യായനാന്ത ദിനം അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളും പഠിച്ചല്ലോ